ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഒരു 1.5 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പാല് പിഴിഞ്ഞിട്ടാണ് നമ്മൾ ചോറുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതാണ് നമ്മുടെ അളവ് പാത്രം. ഇതിനകത്ത് ഒരു പാത്രം അരിയാണ് ഇരുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിച്ച് നമുക്ക് പാത്രം വയ്ക്കാം. പാത്രം നന്നായിട്ട് ചൂടാവണേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നമ്മുടെ സവാള നന്നായിട്ട് വഴറ്റി നമ്മൾ എടുക്കണം. സവാള നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില, കറുകപ്പട്ട അതൊക്കെ ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അത് നന്നായിട്ട് വഴറ്റുക. കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കറുവപ്പട്ട ഇട്ട് കൊടുക്കുക. അതും അതിനകത്തേക്ക് യോജിപ്പിച്ച് കൊടുക്കുക നന്നായിട്ട്. അപ്പം നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ചരുവത്തിലാണ് നമ്മൾ ഒരു പാത്രം അരി എടുത്തിരിക്കുന്നത്. ആ ഒരു പാത്രം അരിക്ക് നമ്മൾ 3 പാത്രം വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് തേങ്ങാപ്പാല് പിഴിഞ്ഞ വെള്ളവും ചേർത്ത് 3 പാത്രം വെള്ളം നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പം നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മൂടി ഒന്ന് പൊക്കി നോക്കി നമുക്ക് വെള്ളമൊക്കെ ഒന്ന് നല്ലോണം തിളച്ച് വരണ്ടോ ഒന്ന് നോക്കാം. അപ്പോൾ ഒരുവിധം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ 1 പാത്രം അരിയാണ് എടുത്തിരിക്കുന്നത്, ആ ചെറിയ അളവിൽ. അപ്പം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് അത് നന്നായിട്ട് യോജിക്കട്ടെ. കുറച്ച് ഉപ്പിട്ടാണ് കേട്ടോ നമ്മൾ അടുപ്പത്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വയ്ക്കുക. ഒരുവിധം വെള്ളമൊക്കെ നമുക്ക് പറ്റി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി മൂടി വയ്ക്കുക. ആ സൂപ്പറായിട്ട് നമ്മുടെ തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് വെള്ളം വലിയാനുണ്ട്. ഒന്ന് വെള്ളം വലിഞ്ഞ് കിട്ടട്ടെ. നമ്മുടെ തേങ്ങാച്ചോറ് ഏതാണ്ട് ശരിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.